സഹാക്കളെ, സഹോദരി സഹോദരന്മാരെ, സഖാവ് സുശീല ഗോപാലിൻ്റെയും സഖാവ് എ കണാരട്ടൻ്റെയും ചരമ വാർഷിക ദിനമാണ്. 20 വർഷം മുമ്പാണ് സഖാവ് സുശീല ഗോപാലൻ നമ്മെ വിട്ടുപിരിഞ്ഞത്. സഖാവ് കണാരട്ടൻ നിര്യാതനായിട്ട് 17 വർഷം തികയുകയാണ്. ഈ രണ്ട് നേതാക്കന്മാരും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മെമ്പർമാരായിരുന്നു. സഖാവ് സുശീല ഗോപാലൻ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു. പാർലമെൻ്ററി രംഗത്തും ബഹുജന രംഗത്തും പ്രവർത്തിച്ചുകൊണ്ട് ജനങ്ങളുടെ അംഗീകാരം നേടിയ രണ്ട് നേതാക്കന്മാരായിരുന്നു സഖാവ് സുശീല ഗോപാലനും കണാരട്ടനും. വ്യത്യസ്ത തുറകളിൽ കൂടിയാണ്, മേഖലകളിലാണ് രണ്ട് സഖാക്കളും പ്രവർത്തിച്ചിരുന്നത്. സഖാവ് സുശീല ഗോപാലൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ CPIM ആകർഷ്ടമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറായി പ്രവർത്തിച്ച ഒരു സഖാവാണ്. സഖാവ് AKGയുമായിട്ടുള്ള ബന്ധം സഖാവ് സുശീല ഗോപാലിനെ വളരെ വേഗം സംഘടനാപരമായും രാഷ്ട്രീയമായും കഴിവുള്ള ഒരു ധീര വനിതയാക്കി മാറ്റുകയാണ് ചെയ്തത്. കയർ തൊഴിലാളികളെയും കശുവണ്ടി തൊഴിലാളികളെയും സംഘടിപ്പിക്കുന്നതിൽ പ്രത്യേകമായി സഖാവ് ശ്രദ്ധിക്കുകയുണ്ടായി. അതോടൊപ്പം സുശക്തമായൊരു മഹിളാ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ സംസ്ഥാന തലത്തിലും അഖിലേന്ത്യാ തലത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സഖാവ് സുശീല ഗോപാലൻ പ്രവർത്തിച്ചത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ രൂപീകരിക്കുന്നതിലും അതിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നതിലും സഖാവ് സുശീല ഗോപാലൻ സന്നദ്ധമായി. പാർലമെൻ്റ് അംഗമായി പ്രവർത്തിച്ച സന്ദർഭങ്ങളിലെല്ലാം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രശ്നവും തൊഴിലാളികളുടെ പ്രശ്നവും പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ സഖാവ് സുശീല ഗോപാലൻ പ്രത്യേകമായി ശ്രദ്ധിക്കുകയുണ്ടായി. കേരളത്തിൽ പാർട്ടിക്ക് വേണ്ടി എല്ലാ ജില്ലകളിലും ഇടപെട്ട് പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു സഖാവ്. സമരഭൂമികളിൽ സഖാവ് AKGയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പ്രിയങ്കരിയായ നേതാവായി സഖാവ് വളരുകയായിരുന്നു. AKG നടത്തിയ പ്രക്ഷോഭണത്തിൽ മിക്ക ഇടങ്ങളിലും സഖാവ് സുശീല ഗോപാലൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. കേരളത്തിൽ അങ്ങനെ എല്ലാവർക്കും അറിയപ്പെട്ട ഒരു നേതാവായിട്ടാണ് സഖാവ് സുശീല ഗോപാലൻ പ്രവർത്തിച്ചു വന്നത്. സഖാവ് നായനാർ മന്ത്രിസഭയിൽ 1996 വ്യവസായ മന്ത്രി എന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സഖാവ് പ്രവർത്തിക്കുകയുണ്ടായി. ഏറ്റവും നല്ല വ്യവസായ മന്ത്രി എന്നുള്ള പേര് നേടുവാൻ അവർക്ക് അതിവേഗം സാധിച്ചു. മാത്രമല്ല, അതുവരെ ശ്രദ്ധിക്കാതിരുന്ന ചില മേഖലകളിലേക്ക് കടന്നുചെന്ന് കേന്ദ്ര ഗവൺമെൻറ് സഹായം വ്യാവസായിക മേഖലയിലേക്ക് നേടിയെടുക്കാൻ സഖാവ് സുശീല ഗോപാലിൻ്റെ ഇടപെടൽ വളരെ ശ്രദ്ധേയമായിരുന്നു. പ്രത്യേകിച്ച് കയർ മേഖലയിലും കശുവണ്ടി മേഖലയിലും പരമ്പരാഗത വ്യവസായ മേഖലയിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കൊണ്ടുവരാൻ സഹായം നേടുവാൻ അവർ പ്രത്യേകമായി ഇടപെടുകയുണ്ടായി. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്ത് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താൻ അതിന് ആധുനികവൽക്കരിക്കാനും സുശീല ഗോപാലൻ പ്രത്യേകമായി ശ്രദ്ധിക്കുകയുണ്ടായി. അങ്ങനെ കേരളത്തിൻ്റെ വ്യാവസായിക മുന്നേറ്റത്തിലും സഖാവ് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നു. പാർലമെൻറ്റിനകത്തും നിയമസഭക്കകത്തുമെല്ലാം സുശീല ഗോപാലൻ ഒരു പോരാളിയായിട്ടാണ് ജനങ്ങൾ പരിഗണിച്ചത്. മന്ത്രി എന്നുള്ള നിലയിൽ നിസ്വവർഗത്തിനു വേണ്ടി തൻ്റെ മന്ത്രിസ്ഥാനം ഉപയോഗിക്കാൻ സഖാവ് പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു. ആ പ്രിയങ്കരിയായ നേതാവാണ് നമുക്ക് 20 കൊല്ലം മുമ്പ് നഷ്ടപ്പെട്ടു പോയത്. ഇന്ന് സഖാവ് സുശീല ഗോപാലൻ്റെ സ്മരണ പുതുക്കുന്ന സന്ദർഭത്തിൽ ഇന്ന് സ്ത്രീ സമൂഹത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ 50% സ്ത്രീ സംവരണം ഉറപ്പുപടുത്തതോടുകൂടി കേരളത്തിൽ
പൊതുരംഗത്ത് സ്ത്രീകൾ ധാരാളമായി ഇടപെടുന്ന അവസ്ഥയുണ്ടായി. കുടുംബശ്രീ സംവിധാനം വന്നതോടുകൂടി സ്ത്രീ ശാക്തീകരണത്തിൽ വലിയ മുന്നേറ്റം കേരളം കാഴ്ചവെച്ചു. ഇങ്ങനെ സ്ത്രീ പദവി ഉയർത്തുന്നതിന് വേണ്ടി സുശീല ഗോപാലൻ തുടങ്ങിവെച്ച പ്രവർത്തനം ഇന്ന് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. അഭ്യസ്തവിദ്യരായ 200,000 സ്ത്രീകൾക്ക് തൊഴിൽ നൽകാനുള്ള പദ്ധതിയാണ് പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഒരു വീട്ടിൽ ഒരു സ്ത്രീക്കെങ്കിലും ജോലി ലഭ്യമായാൽ ആ വീട്ടിൽ മാറ്റം വരുത്താൻ കഴിയും എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സർക്കാർ ഇത്തരം പദ്ധതികൾ ഏറ്റെടുത്തിട്ടുള്ളത്. സഖാവ് സുശീല ഗോപാലൻ പാർട്ടിയിൽ സ്ത്രീകളെ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി മുൻകൈ എടുത്തൊരു സഖാവായിരുന്നു. ഇന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കേരളത്തിലെ ബ്രാഞ്ച് സെക്രട്ടറിമാരിൽ 2,000 വനിതാ സഖാക്കൾ ഇന്ന് സെക്രട്ടറി പദവി ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നു. ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായും ഏരിയ കമ്മിറ്റി മെമ്പർമാരായും ജില്ലാ കമ്മിറ്റി മെമ്പർമാരായും ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങളായും വനിതാ സഖാക്കൾ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായിട്ടും വനിതാ സഖാക്കൾ തിരഞ്ഞെടുക്കപ്പെടുന്ന അവസ്ഥ സംസ്ഥാനത്ത് വന്നിരുന്നിരിക്കുന്നു. ഇത് പാർട്ടിയിൽ തന്നെ ലിംഗനീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള വലിയൊരു മുന്നേറ്റമാണ് ഉണ്ടായത് എന്നത് സുശീല ഗോപാലൻ തുടങ്ങിവെച്ച പ്രവർത്തനം കൂടുതൽ ശക്തമായി ഏറ്റെടുക്കാൻ അതൊരു പാർട്ടി ബോധമായി മാറിയെന്നത് ഇന്ന് സഖാവിൻ്റെ ഓർമ്മ പുതുക്കുന്ന സന്ദർഭത്തിൽ നാം പ്രത്യേകം ചിന്തിക്കേണ്ടുന്നൊരു കാര്യമാണ്. ഇതോടൊപ്പം തന്നെ ലിംഗനീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ ഇടപെടലുകൾ പല മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള വിവേചനവും സ്ത്രീകളോട് പാടില്ല എന്നൊരു ബോധം സമൂഹത്തിൽ വളർത്തിയെടുക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനം ബോധപൂർവ്വം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ സഖാവ് സുശീല ഗോപാലിനെ പോലുള്ള മഹിളാ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള പോരാട്ടം ഇതിൻ്റെ അടിസ്ഥാനമിട്ടിട്ടുണ്ട് എന്ന കാര്യം ഈ സന്ദർഭത്തിൽ പ്രത്യേകം സൂചിപ്പിക്കട്ടെ. സഖാവ് കണാരേട്ടൻ ഒരു വ്യതിരക്തനായ നേതാവെന്നുള്ള നിലയിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടു. അദ്ദേഹം കർഷക തൊഴിലാളികൾക്കിടയിൽ ജീവിച്ചു, അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു, ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ ശത്രുവർഗം അദ്ദേഹത്തെ ഒരു പേടി സ്വപ്നമായി കണ്ടു. സഖാവിനെ വകവരുത്താൻ പലപ്പോഴും ശ്രമിക്കുകയുണ്ടായി. തലനാരിഴക്കാണ് ഒരിക്കൽ അദ്ദേഹം ആക്രമണത്തിൽ നിന്ന് ജീവൻ രക്ഷപ്പെടുത്തിയത്. പലപ്പോഴും രാഷ്ട്രീയ ശത്രുക്കൾ അദ്ദേഹത്തിന് ഒരു വ്യത്യസ്തമായ നിലയിൽ ഒരു മുഖം നൽകി അവതരിപ്പിക്കാൻ ശ്രമിച്ചു. അതെല്ലാം അദ്ദേഹത്തിന് ജനപ്രീതി വർദ്ധിക്കുകയാണ് ചെയ്തത്. കണാരറ്റൻ MLA ആയപ്പോൾ നിയമസഭാ പ്രവർത്തനം അദ്ദേഹത്തിന് ചേരുമോ എന്ന് പലരും ചോദിച്ചു. മേപ്പയൂർ മണ്ഡലം CPIM ജയിച്ചപ്പോൾ, കുറച്ചു കാലത്തിന് ശേഷം പാർട്ടി ആ സീറ്റ് ജയിച്ചപ്പോൾ, അത് മേപ്പയൂർ മണ്ഡലത്തിൻ്റെ വികസന പ്രക്രിയയിൽ വലിയ മാറ്റം വരുത്തി. ജനപങ്കാളിത്തത്തോടുകൂടിയുള്ള വികസനം, അന്ന് ജനകീയ ആസൂത്രണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാ പദ്ധതികളും അദ്ദേഹം നടപ്പിലാക്കിയത് ജനപങ്കാളിത്തത്തോടുകൂടിയാണ്. ആ മണ്ഡലം മുഴുവൻ വൈദ്യുതീകരിക്കുക, മേപ്പയൂർ മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനം വളരെ ശ്രദ്ധേയമായിരുന്നു. ജനപങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് ഓരോ പദ്ധതികളും അദ്ദേഹം ഏറ്റെടുത്തു. കോളേജ്, കുറ്റിയാടി കോളേജ് സ്ഥാപിക്കാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനം, അതിനുവേണ്ടി ജനങ്ങളിൽ നിന്ന് പോയി തേങ്ങ സംഭരിച്ച് ഉണ്ടാക്കിയ പണം ഉപയോഗിച്ചുകൊണ്ട് ആ കോളേജിനുള്ള സ്ഥലം ഏറ്റെടുത്തു, കോളേജ് കെട്ടിടമുണ്ടാക്കി. അങ്ങനെ എല്ലാത്തിനും ഒരു ജനപങ്കാളിത്തം സർക്കാർ പ്രവർത്തനത്തിൽ ഉറപ്പുവരുത്തിയ ഒരു ജനകീയ നേതാവായിരുന്നു കണാരട്ടൻ. നിയമസഭക്കകത്ത് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഒരു പോരാളിയായിരുന്നു നിയമസഭയിൽ അദ്ദേഹം. പാർട്ടിയുടെ എല്ലാ നയപരമായ പ്രശ്നങ്ങളും ജനകീയ പ്രശ്നങ്ങളും സഭയിൽ ഉന്നയിക്കാൻ സഖാവ് കണാരട്ടൻ പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ എവിടെയും ഒരു പോരാളിയായിരുന്നു സഖാവ് എന്നത് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. അടിയന്തരാവസ്ഥയിൽ ഞങ്ങൾ ഒന്നിച്ച് ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. ആക്രമണത്തിൻ്റെ മുമ്പിലോ മർദ്ദനത്തിന് മുമ്പിലോ ലോക്കപ്പിലോ ജയിലിലോ എവിടെയായാലും പരീക്ഷണത്തിന് മുമ്പിൽ ഒരിക്കലും അദ്ദേഹം വിപ്ലവകാരി എന്നുള്ള തൻ്റെ പ്രത്യേകത ഉയർത്തിപ്പിടിക്കാൻ സന്നദ്ധമായ ഒരു ധീരനായ വിപ്ലവകാരിയായിരുന്നു എ കണാരട്ടൻ. കർഷക തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ച് കേരളത്തിലുടനീളം കർഷക തൊഴിലാളി പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ അദ്ദേഹം മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു. എല്ലായിടത്തും അദ്ദേഹം എത്തുമായിരുന്നു. എവിടെ കർഷക തൊഴിലാളി പ്രശ്നമുണ്ടോ, കാർഷിക പ്രശ്നമുണ്ടോ, അവിടെ കണാരട്ടൻ
ഉണ്ടാകുമായിരുന്നു, അതൊരു പ്രക്ഷോഭമാക്കി അദ്ദേഹം മാറ്റുമായിരുന്നു. 4 സെൻറ്റ് കോളനിക്കാരുടെ പ്രശ്നം ഒരു സാമൂഹിക പ്രശ്നമായി അദ്ദേഹം ഏറ്റെടുത്തു. 1,00,000 വീട് കോളനിക്കാരുടെ ശോചനീയമായ അവസ്ഥ സർക്കാരിൻ്റെ മുമ്പിലും സമൂഹത്തിലും കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള മുൻകൈ, ഇതെല്ലാം നിസ്സവർഗത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലായിരുന്നു. പുറംപോക്കിൽ താമസിക്കുന്നവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ മാന്യത കൈവരിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ പ്രവർത്തനവും അവിസ്മരണീയമാണ്. ഇങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും നാം ഓർത്തെടുക്കുമ്പോൾ കർഷക തൊഴിലാളികളെ നാദാപുരം മേഖലയിൽ ജമ്മി പ്രഭുക്കന്മാർ ചെക്കനെന്ന് വിളിച്ചും പെണ്ണയെന്ന് വിളിച്ചും അടിമകളെപ്പോലെ പെരുമാറിയപ്പോൾ ചെക്കൻ വിളി പാടില്ല, പെണ്ണയെന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ നിലപാടിനെതിരെ കർഷക തൊഴിലാളികളായ സ്ത്രീ പുരുഷന്മാരെ രംഗത്തിറക്കിക്കൊണ്ട് സഖാവ് നടത്തിയ പോരാട്ടത്തിൻ്റെ ഫലമായിരുന്നു ആ അധിക്ഷേപങ്ങളിൽ നിന്ന് കർഷക തൊഴിലാളികൾക്ക് മോചനം നേടി ഒരു തൊഴിലാളി വർഗം എന്നുള്ള നിലയിൽ ഉയർത്തി നിൽക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത്. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത, പറഞ്ഞാൽ തീരാത്ത എത്രയോ സംഭവങ്ങൾ കാണാനിട്ടതായി കാർഷിക മുന്നണിയിൽ കർഷക തൊഴിലാളി മേഖലയിൽ ഉണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇന്ന് സഖാവിൻ്റെ സ്മരണ പുതുക്കുന്ന ഈ സന്ദർഭത്തിൽ കേരളത്തിലെ കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ കർഷക പ്രക്ഷോഭമാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം ഉണ്ടായത്. കർഷകരും കർഷക തൊഴിലാളികളും തൊഴിലാളി വർഗവും ചേർന്ന് നടത്തിയിട്ടുള്ള ആ പോരാട്ടം വിജയത്തിലേക്കെത്തി. BJP ഗവൺമെൻറ്റിന് ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടി വന്നു. ആരുടെ മുമ്പിലും കീഴടങ്ങുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന RSS-കാരനായ നരേന്ദ്രമോദി കീഴടങ്ങിയത് ഇന്ത്യയിലെ കർഷക തൊഴിലാളി വർഗത്തിൻ്റെ മുമ്പിലാണ് എന്നത് രാജ്യത്തൊരു പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ പോരാട്ടത്തിൽ കണാരട്ടനെ പോലുള്ള നേതാക്കന്മാർ വടത്തിയെടുത്ത പ്രസ്ഥാനമാണ് ഈ നേട്ടങ്ങൾ കൈവരിക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യത്തിന്ന് വടന്നു വന്നിരിക്കുന്നത്. കേരളത്തിലാണെങ്കിൽ കർഷക തൊഴിലാളികൾക്ക് ക്ഷേമനിധി, പെൻഷൻ, ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും കർഷക തൊഴിലാളികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. ഇനിയും ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് LDF സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ സഖാവ് കണാരട്ടൻ്റെ സ്മരണ നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി പുതിയ ഊർജം നൽകും. സർക്കാർ, ഇടതുപക്ഷ സർക്കാർ 2nd അധികാരത്തിൽ വന്നതോടുകൂടി ഇത്തരം മേഖലകളെല്ലാം പ്രത്യേകമായ പരിഗണന കൊടുക്കുന്ന അവസ്ഥാവിശേഷ സംസ്ഥാനത്ത് സംജാതമായിരിക്കുകയാണ്. കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക്, പ്രത്യേകിച്ച് പച്ചക്കറികൾക്ക്, 16 ഇനം പച്ചക്കറികൾക്ക് താങ്ങുവില നിശ്ചയിച്ചുകൊണ്ട്, മിനിമം വില നിശ്ചയിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം പിണറായി വിജയൻ വഹിക്കുന്ന ഈ കേരളമാണ്. അത് രാജ്യത്താകെ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കർഷകരുടെ കാർഷിക വിഭവങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കണമെന്ന് കർഷകർ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ പോരാട്ടത്തിൽ ഉന്നയിക്കുന്ന ആവശ്യം നടപ്പാക്കി മാതൃക കാണിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കേരളം ഇന്ത്യക്ക് വഴികാട്ടുകയാണ്. LDF സർക്കാർ അതിന് മുൻകൈ എടുക്കുകയാണ്. ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഇന്ന് ഇന്ത്യയിലുണ്ട്. കോൺഗ്രസിൻ്റെ നയങ്ങൾക്കും BJP നയങ്ങൾക്കും ബദലുണ്ടോ എന്ന് ചോദിക്കുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ, ഇതാ ബദലുണ്ട്, അതാണ് കേരളത്തിലെ സർക്കാർ ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുന്ന അവസ്ഥ ഇന്ന് വന്നിരുന്നിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യമേഖലയിൽ, ക്രമസമാധാന പാലനത്തിൽ, വ്യാവസായിക വികസനത്തിൽ എല്ലാം കേരളം ഇന്ന് 1st എത്തി നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് മിനിമം വേതനം ഏറ്റവും കൂടുതൽ കിട്ടുന്ന സംസ്ഥാനം കേരളമാണ്. ഇങ്ങനെയെല്ലാം കേരളത്തിൻ്റെ പ്രത്യേകത രാജ്യത്താകെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് ഇന്ന് സംസ്ഥാനത്തുള്ളത്. ഇനിയും നമുക്ക് മുന്നോട്ട് പോകണം. കേരളത്തെ ഒരു വികസിത സംസ്ഥാനമാക്കി മാറ്റുക തന്നെ വേണം. അതിനാണ് LDF സർക്കാർ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 4 വരിപ്പാത കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനം, 45 മീറ്റർ വീതിയിലുള്ള റോഡ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ദേശീയ ജലപാത കോവളം മുതൽ ബേക്കൽ വരെ, അതിൻ്റെ പ്രവർത്തനം വളരെയധികം മുന്നോട്ട് പോകുന്നു. തീരദേശപാത നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു. മലയോരപാത നിർമ്മാണം വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആകാശപാത
അതിൻ്റെ ഗതാഗതം വർദ്ധിപ്പിക്കാനാണ് വിമാനത്താവളങ്ങൾക്ക് പ്രത്യേകമായ വികസന പദ്ധതി സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത്. ശബരിമലയിൽ ഒരു വിമാനത്താവളം ഉണ്ടാക്കാൻ ഗവൺമെൻറ് ശ്രമം തുടങ്ങിയിരിക്കുന്നു. റെയിൽവേ രംഗത്ത് വികസന പദ്ധതികൾ ഏറ്റെടുക്കാനാണ് കെയർ റെയിൽ പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡത്ത് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു റെയിൽ പദ്ധതിയാണ് സിൽവർ ലൈൻ പദ്ധതി. ഇത് യാഥാർത്ഥ്യമായാൽ ഗതാഗത കുരുക്കില്ലാതെ സഞ്ചരിക്കാൻ സാധിക്കുന്നൊരു സംസ്ഥാനമായി കേരളം മാറും. ഇത് പാരിസ്ഥിതിക ആതാതം വളരെ കുറച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് സംസ്ഥാനത്ത് നടപ്പാക്കുന്ന സിൽവർ ലൈൻ പദ്ധതി. എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ വികസന പദ്ധതികളെയും തടസ്സപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടുകൂടി കേരളത്തിൽ UDFഉം BJPയും ജമാഅത്തെ ഇസ്ലാമിയും PDPയും ഒത്തു പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. LDF ഭരിക്കുന്ന കാലത്ത് വികസനം വേണ്ട എന്നാണ് അവരുടെ നിലപാട്. UDF ഭരിക്കുന്ന കാലത്ത് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അവർക്കൊന്ന് ചെയ്യാൻ കഴിയാത്ത കാര്യം LDF നടപ്പാക്കി. ഇവിടെ തടസ്സപ്പെട്ട് കിടന്ന ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി LDF വന്നപ്പോൾ ഏറ്റെടുത്ത് നടപ്പാക്കി. എടമൺ കൊച്ചി പവർ ലൈൻ വൈദ്യുതി ലൈൻ UDF കാലത്ത് മുടങ്ങി LDF കാലത്ത് നടപ്പാക്കി. ഇങ്ങനെ UDFന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ LDFന് ചെയ്യാൻ കഴിയും എന്ന് വന്നപ്പോൾ ഈ പുതിയ പദ്ധതികൾ ഏറ്റെടുത്തപ്പോൾ ഇതും യാഥാർത്ഥ്യമാകും എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന അവസ്ഥ സംസ്ഥാനത്തുണ്ടായി. ഇത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്ന മാറ്റം വളരെ വലുതായിരിക്കും. ഇവിടെ വലിയതോതിൽ മൂലധനം ആകർഷിക്കപ്പെടും. പുതിയ പദ്ധതികൾ സംസ്ഥാനത്തുണ്ടാകും. ഇവിടെ അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് ഇവിടെ തന്നെ തൊഴിൽ കിട്ടുന്ന വിധത്തിലുള്ള വലിയ മാറ്റം സംസ്ഥാനത്ത് വരും. അതുകൊണ്ട് തന്നെ ഇതൊന്നും വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുടക്കുന്നത് കേരളത്തിൻ്റെ ഭാവി വികസനം തടയുക എന്ന ആസൂത്രിതമായ ലക്ഷ്യമാണ് ഇതിൻ്റെ പിറകിലുള്ളത്. അത്തരം പ്രവർത്തനങ്ങൾ തടയാൻ കലാപത്തിന് വേണ്ടി തന്നെ അവർ കോപ്പ് കൂട്ടുന്നു. വർഗീയ ശക്തികൾ ഇതിൻ്റെ പിന്നിൽ അണിനിരത്താൻ ശ്രമിക്കുന്നു. സ്ഥലം നഷ്ടപ്പെട്ടു പോകുന്നവർക്ക്, വീട് നഷ്ടപ്പെട്ടു പോകുന്നവർക്ക്, കട നഷ്ടപ്പെട്ടു പോകുന്നവർക്ക് കണ്ണീർ കുടിക്കാതെ അവർക്ക് പുനരധിവാസ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അത്തരം പ്രശ്നങ്ങൾ ഉയർത്തി ഈ പദ്ധതിയെ തകർക്കാൻ കഴിയില്ല. ഒരു സ്ഥലം നഷ്ടപ്പെടുന്ന ആൾക്ക് എന്തെങ്കിലും പ്രത്യേക പ്രശ്നമുണ്ടെങ്കിൽ അവരുമായി ചർച്ച ചെയ്ത് പരിഹരിച്ച് ഇത് യാഥാർത്ഥ്യമാക്കണമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലിത് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത്. ഒരു നശീകരണ പ്രതിപക്ഷമായിട്ടല്ല UDF പ്രവർത്തിക്കേണ്ടത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി സ്വീകരിക്കുന്ന ഈ നിലപാട് കേരളത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമാണ്. ഇതോടൊപ്പം നിസ്സാരമായ ഓരോ പ്രശ്നങ്ങളെ കുത്തിപ്പൊക്കി കേരളത്തിൽ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇത് നാടിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമാണ്. മുസ്ലിം ലീഗ് തനി വർഗീയ രീതിയിലുള്ള പ്രവർത്തനവുമായി അവരിത് രംഗത്തിറക്കുകയാണ്. ഒരു മതേതര പാർട്ടി എന്ന് പ്രചരിപ്പിച്ചു നടന്ന മുസ്ലിം ലീഗ് ഇപ്പോൾ അധികാരം അവർക്ക് സമീപകാലത്തൊന്നും കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ വഴിവിട്ട് കളിക്കുകയാണ്. മതവും രാഷ്ട്രീയവും കൂട്ടിച്ചേർന്ന ഒരു പുതിയ പ്രവർത്തനം അവർ ആരംഭിച്ചിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയമാണ് ഇന്ന് മുസ്ലിം ലീഗിനെ നയിക്കുന്നത്. ഇത് വളരെ അപകടകരമാണ്. കോൺഗ്രസ് ആണെങ്കിൽ ഒരു പുതിയ മുദ്രാവാക്യവുമായി രാഹുൽ ഗാന്ധി രംഗത്തിറങ്ങിയിരിക്കുന്നു. ഇവിടെ ഹിന്ദു രാജ്യം ആണ്, അതുകൊണ്ട് ഹിന്ദുക്കളുടെ ഭരണം വേണം എന്നുള്ളതാണ് ആ നിലപാടാണ് കോൺഗ്രസിനതെങ്കിൽ മൻമോഹൻ സിംഗിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കഴിയുമായിരുന്നു. ഇന്ത്യ ഹിന്ദു രാഷ്ട്രം എന്നാണ് RSSന്റെ മുദ്രാവാക്യം. കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം ഹിന്ദു രാജ്യം എന്നാണ്. ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? RSSന്റെ തലവൻ മോഹൻ ഭാഗവത് പറഞ്ഞു, ഇന്ത്യ ഹിന്ദു രാജ്യമാണ്, അതുകൊണ്ട് എല്ലാവരും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനവും ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളണമെന്ന് ആവശ്യപ്പെട്ടു. ഉടനെ തന്നെ മോഹൻ ഭാഗവതിൻ്റെ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഹിന്ദുക്കളുടെ രാജ്യമാണ് ഇന്ത്യ, അതുകൊണ്ട് ഹിന്ദുക്കളുടെ ഭരണം ഇന്ത്യയിൽ വേണം എന്ന നിലപാടിലേക്ക് രാഹുൽ ഗാന്ധി കോൺഗ്രസ് എത്തിച്ചേരുമ്പോൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി, സെക്യുലറിസത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഭരണഘടന വിഭാവനം ചെയ്യുന്ന ലക്ഷ്യം നടപ്പാക്കാൻ ഇവർക്ക് എങ്ങനെ സാധിക്കും? അത്യന്തം ആവൽക്കരമായ വിധത്തിൽ മതബോധം ശക്തിപ്പെടുത്തി അധികാരം തിരിച്ചുപിടിക്കാൻ കഴിയുമോ എന്നാണ് കോൺഗ്രസ് ചിന്തിക്കുന്നത്. ഇത് കേരളത്തിലെ
മാത്രമല്ല രാജ്യത്ത് ആകമാനമുണ്ടാക്കാവുന്ന പ്രത്യാഘാതം ഗുരുതരമാണ്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ കോൺഗ്രസ് തയ്യാറായ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീവ്രവാദം പ്രചരിപ്പിക്കുന്ന ആർ എസ് എസിനെ എങ്ങനെ എതിർക്കാൻ സാധിക്കും? മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീവ്രവാദം പ്രചരിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ എങ്ങനെ കോൺഗ്രസ്സിനെ എതിർക്കാൻ സാധിക്കും? ഇത് തീക്കൊള്ളികൊണ്ട് തലചൊറിയിലാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കൈവിട്ട കളിയാണ്. എങ്ങനെയെങ്കിലും അധികാരം തിരിച്ചു കിട്ടാൻ വേണ്ടി നടത്തുന്ന ഒരു വെപ്രാള പ്രകടനമാണ്. ആർ എസ് എസിൻ്റെ വർഗീയതയെ എതിർക്കണമെങ്കിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്ന സമീപനം. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി, സെക്കുലറിസത്തിന് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടി നിലകൊണ്ടാൽ മാത്രമേ ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കാൻ പോകുന്നുള്ളൂ. ഈ സാഹചര്യത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളെ ജാതിമത ബോധത്തിന് അതീതമായി രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ പരമാധികാരം രക്ഷിക്കാനുള്ള പ്രവർത്തനത്തിൽ മുന്നിട്ടിറങ്ങേണ്ടതൊരു കാലഘട്ടമാണ്. ആ പോരാട്ടം ശക്തിപ്പെടുത്തണമെങ്കിൽ അതിനാവശ്യമായൊരു പ്രത്യയ ശാസ്ത്രമുള്ളൊരു പാർട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് കോൺഗ്രസ്സിന് ഇല്ല, CPIM-നുണ്ട്. അതാണ് CPIM-നെ ജനങ്ങൾ ഇന്ന് പ്രതീക്ഷയോടുകൂടി വിട്ടുനോക്കുന്നത്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാർട്ടിക്ക് വളരെയധികം ഉത്തരവാദിത്വം വർദ്ധിച്ചിരിക്കുകയാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് CPIM പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തനം CPIM ഏറ്റെടുക്കും. ജനാധിപത്യത്തിന് വേണ്ടി പോരാടും. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പോരാടും. സ്വതന്ത്ര പരമാധികാരം സംരക്ഷിക്കാൻ വേണ്ടി പോരാടും. ഈ പോരാട്ടത്തിൽ സജീവമായി പങ്കെടുക്കേണ്ട ഈ സന്ദർഭത്തിൽ മൺമറഞ്ഞു പോയ രണ്ട് നേതാക്കന്മാർ, സഖാവ് സുശീല ഗോപാലിൻ്റെയും സഖാവ് എ കണാരട്ടേൻ്റെയും സ്മരണ നമുക്ക് കൂടുതൽ ഉത്തേജനം നൽകും. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചിരുന്ന സുശീല ഗോപാൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി പ്രവർത്തിച്ചിരുന്ന സഖാവ് കണാരട്ടൻ, ഈ രണ്ട് മൺമറഞ്ഞു പോയ നേതാക്കന്മാരുടെ സ്മരണ ഉയർത്തിപ്പിച്ചുകൊണ്ട് കൂടുതൽ ഊർജ്ജസ്വലമായി പുതിയ സന്ദേശങ്ങൾ ഏറ്റെടുത്ത് പുതിയ ഉത്തരവാദിത്തരം കണ്ട് പ്രവർത്തിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം. അതിനുവേണ്ടി രണ്ട് സഖാക്കരുടെ ഓർമ്മകൾ നമുക്ക് പ്രചോദനമായിരിക്കും. സഖാവ് സുശീല ഗോപാലിൻ്റെയും സഖാവ് എ കണാരട്ടൻ്റെയും പാവന സ്മരണക്ക് മുമ്പിൽ രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തട്ടെ. അഭിവാദനങ്ങൾ സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ.